ഹലോ എല്ലാവർക്കും മൂവീസ് ക്ലാപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ണി മോഹൻലാലിന് മലയാളത്തിൽ കിട്ടാത്തത് ജയിലർ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ മുതൽ മലയാള സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണിത് അത്രയ്ക്ക് ഗംഭീരമാണ് ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച മാത്യു എന്ന അധോലോക നായകന്റെ റോൾ കഷ്ടിച്ച് അഞ്ചു മിനിറ്റോളം നീളമുള്ള ഈ റോൾ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ആവേശം അടുത്ത കാലത്തൊന്നും പ്രേക്ഷകർക്ക് ഒരു മോഹൻലാൽ ചിത്രവും നൽകിയിട്ടില്ലെന്നാണ് പൊതു ഒരു പ്രമുഖനായ യൂട്യൂബ് റിവ്യൂവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫറിന് ശേഷം ഇത്തരത്തിലൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന നിമിഷം ഒരു ലാൽ ചിത്രവും നൽകിയിട്ടില്ലെന്നാണ് എന്തായാലും മോഹൻലാൽ എന്ന നടനെ മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് ഇങ്ങനെ മാസായി അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത് മാത്യു എന്ന അധോലോക നായകനായി എത്തുന്ന മോഹൻലാൽ ഒരു മലയാളിയായാണ് ചിത്രത്തിൽ എത്തുന്നത് ഇളം മഞ്ഞ കൂളിംഗ് ഗ്ലാസും പൂക്കളുള്ള ഹാഫ് കൈ ഷർട്ടും ഇട്ട് സ്റ്റൈലിൻ ലുക്കിലാണ് മോഹൻലാൽ എത്തുന്നത് ഈ വരവ് രണ്ട് തവണയുണ്ട് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ആദ്യത്തെ എൻട്രി വിൻഡീസ് ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പറയുന്നത് രണ്ടാമത്തെ രംഗം ശരിക്കും മാസാണ് അടുത്ത കാലത്തൊന്നും മോഹൻലാലിനെ ഇത്രയും മാസായി ഒരു ചിത്രവും അവതരിപ്പിച്ചിട്ടില്ല ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ ഈ രംഗം ശരിക്കും മലയാളി പ്രേക്ഷകർക്കൊരു ട്രീറ്റ് തന്നെയാണ് നേരത്തെ ജയിലർ ഓഡിയോ ലോഞ്ചിൽ സംവിധായകൻ നെൽസൺ പങ്കുവെച്ച പ്രധാന കാര്യം രജനീകാന്ത് പടത്തിൽ അഭിനയിക്കാമെന്ന ഓഫറിലാണ് കഥ പോലും കേൾക്കാതെ മോഹൻലാൽ എത്തിയത് എന്നാൽ ഇത്രയും വലിയ താരത്തെ വെറുതെ കൊണ്ടുവരുന്നതിൽ കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത് ചിത്രത്തിൽ ഉണ്ടെന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന റോൾ തന്നെയാണ് മോഹൻലാലിന് ലഭിച്ചതെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന കഴിഞ്ഞ ദിവസം മോഹൻലാൽ മാത്യൂസ് എന്ന ക്യാരക്ടറിന്റെ ഒരു ചിത്രം പങ്കുവെച്ച് ജയിലർ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എന്ന പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ അതേപോലെ ജയിലറിന് വൻ തോതിലുള്ള പോസിറ്റീവ് പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രജനിയുടെ മുത്ത്വേൽ പാണ്ഡ്യനും മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രവും ശിവരാജ് കുമാറിന്റെ കഥാപാത്രവും ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ നിലവിലെ എല്ലാ റെക്കോർഡുകളും മറികടക്കുമെന്നാണ് ട്രെൻഡ് അനാലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റിൽ ഞങ്ങളോട് പറയാം അടുത്ത എപ്പിസോഡിൽ വേറൊരു മൂവിയുടെ വിശേഷമായി നമുക്ക് പിന്നെയും കാണാം അതുവരെ ദിസ് സായ സൈനിങ് ഓഫ് ടേക്ക് കെയർ